സിഐടിയു കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വതന്ത്രം സംരക്ഷിക്കുക, ജനാധിപത്യം സംരക്ഷിക്കുക, മതേതരത്വം സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യമുയർത്തി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 12 മണി വരെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി ടി.എം. ജോഷി ഉദ്ഘാടനം ചെയ്തു. സി.പി. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പി. ഗീത, കെ. നാരായണൻ, വി.സി. രാമചന്ദ്രൻ, എം.സി. രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭീകരാവസ്ഥ ഇത് ഇന്ത്യയിൽ തന്നെയാണോ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സംശയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് എതിരായി ആരെങ്കിലും പറഞ്ഞാൽ അവൻ പാകിസ്ഥാൻചാരനായി, അവൻ ചൈനാചാരനായി, അവൻ ഇന്ത്യൻ വിരുദ്ധനായി. ആരെങ്കിലും ബി ജെ പിക്കെതിരായി പറഞ്ഞാൽ അവനെ ആ രൂപത്തിലാണ് ഇപ്പം മുദ്ര കുത്തുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, സീതാരാമൻ്റെ ഭർത്താവിൻ്റെ പേര് പരകാല പ്രഭാകർ എന്നാണ്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ധനശാസ്ത്രജ്ഞനാണ് പരകാല പ്രഭാകർ. ഇന്ത്യയിലെ ധനകാര്യമന്ത്രിയുടെ ഭർത്താവ് പരകാല പ്രഭാകർ പറഞ്ഞിരിക്കുന്നത് ഇനിയും മോഡി അധികാരത്തിൽ വന്നാൽ ഇന്ത്യക്ക് താങ്ങാൻ പറ്റാത്ത അപകടമാണ് വരാൻ പോകുന്നതെന്നാണ്.